നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കെവിൻ കേസ് പ്രതി ടിറ്റു പൂജപ്പുര ജയിലിൽ മർദ്ദനമേറ്റെന്ന ആരോപണത്തിൽ അന്വേഷണ വിധേയമായി മൂന്ന് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ ജയിൽ ഡി ഐ ജി റിപ്പോർട്ട് നൽകി മൂന്ന് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരെ സ്ഥലം മാറ്റാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു മെഡിക്കൽ രേഖകളടക്കം പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും ജയിൽ ഡി ഐജിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിലെ ഒൻപതാം പ്രതി ടിറ്റോ ജെറോമിനെ പൂജപ്ര സെൻട്രൽ ജയിലിൽ വെച്ച് സഹതടവുകാർ ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു കെവിൻ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ടിറ്റു ഇയാളെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല ജയിലിലുള്ള തൻ്റെ മകനെക്കുറിച്ച് യാതൊരു വിവരവും കുറച്ചു ദിവസമായി ഇല്ലെന്ന് ഇയാളുടെ അച്ഛൻ ഹേബിയസ് കോർപ്പസ് ഹർജി കോടതിയിൽ നൽകിയപ്പോഴാണ് മർദ്ദന വിവരം അറിയുന്നത് ജയിൽ മാറ്റം ആവശ്യമെങ്കിൽ അതിന് എടുക്കാമെന്ന് ജയിൽ വകുപ്പ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു സെല്ലിനുള്ളിൽ മദ്യവുമായി എത്തിയ കെവിൻ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ നാലുപേരെ അധികൃതർ കൈയോടെ പിടികൂടുകയായിരുന്നു ടിറ്റുവിനൊപ്പം മറ്റു കേസുകളിലെ മൂന്ന് പ്രതികൾ കൂടി സെല്ലിൽ കഴിയുന്നുണ്ട് ടിറ്റു ജെറാം ഉൾപ്പെടെയുള്ള ശിക്ഷാപ്രതികളെ ജയിൽ കോമ്പൗണ്ടിലും പെട്രോൾ പമ്പിലും ചപ്പാത്തി യൂണിറ്റിലുമായാണ് ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത് ഇവർ ജോലി കഴിഞ്ഞ് സെല്ലിലേക്ക് എത്തിയപ്പോൾ മദ്യവുമായാണ് വന്നത് എവിടെ നിന്നാണ് മദ്യം ലഭിച്ചതെന്ന് ജയിൽ അധികൃതർ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി പറയാൻ നാലു പ്രതികളും തയ്യാറായില്ല പ്രതികൾക്ക് പുറമേ നിന്നാരെങ്കിലും മദ്യം എത്തിച്ചു കൊടുത്തതാണോ എന്ന സംശയത്തിൽ അധികൃതർ നാലു പ്രതികളെയും ക്രൂരമർദ്ദനത്തിനിരയാക്കി ഈ വിവരം ടിറ്റു ജെറോമിന്റെ സഹ തടവുകാർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു തടവുകാർക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യം ജയിലിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ജയിലധികൃതരുടെ ക്രൂരമർദ്ദനമുറ പുറം ലോകം അറിയുന്നത് വിവരമറിഞ്ഞ ടിറ്റുവിന്റെ വീട്ടുകാർ അടുത്ത ദിവസം തന്നെ ജയിലിലെത്തി എന്നാൽ ടിറ്റുവിനെ കാണാൻ അവരെ അനുവദിച്ചില്ല കാണാനാകില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് അവിടെ നിന്നും മടങ്ങിയ വീട്ടുകാർ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ജയിലിലെത്തിവിനെ കാണണമെന്നാവശ്യപ്പെട്ടു എന്നിട്ടും ടിറ്റുവിനെ കാണാൻ ജയിൽ അധികൃതർ അനുവദിച്ചില്ല ജയിലിൽ കഴിയുന്നവരെ കാണുന്നതിനുള്ള അനുമതി നൽകുന്നത് സൂപ്രണ്ടാണ് അദ്ദേഹത്തിന്റെ വിവേചനാധികാര പരിധിയിലാണ് തടവുകാരെ കാണുന്നതിനും സംസാരിക്കുന്നതിനുമുള്ള അനുവാദം നൽകേണ്ടത് പ്രതികൾക്ക് മർദ്ദനമേറ്റെന്ന വിവരം സൂപ്രണ്ട് അറിഞ്ഞിരുന്നു മാത്രമല്ല പ്രതികൾ മദ്യവുമായാണ് സെല്ലിലേക്ക് എത്തിയതെന്നും ഇതെവിടെയെന്ന് തിരക്കിയെങ്കിലും കൃത്യമായ മറുപടി നൽകാത്തതിനാലാണ് മർദ്ദിച്ചതെന്നുമാണ് ജയിൽ ജീവനക്കാർ സൂപ്രണ്ടിനോട് പറഞ്ഞത് മർദ്ദനമേറ്റ അടുത്ത ദിവസം തന്നെ ബന്ധുക്കൾ കണ്ടാൽ ഒരുപക്ഷെ പ്രശ്നമാകുമെന്നും അതിനാൽ തൽക്കാലം ആരെയും ടിറ്റുവിനെ കാണിക്കേണ്ടെന്ന നിലപാടിൽ ജയിൽ അധികൃതർ എത്തുകയുമായിരുന്നു ഇതോടെ ജയിലിൽ കഴിയുന്ന മകനെക്കുറിച്ച് ദിവസങ്ങളായി യാതൊരു വിവരവുമില്ലെന്ന് കാട്ടി ടിറ്റുവിന്റെ പിതാവ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുകയായിരുന്നു സഹ തടവുകാർക്കും മർദ്ദനമേറ്റെങ്കിലും ടിറ്റുവിനാണ് മാരകമായ മർദ്ദനമേറ്റത് ഹർജിയെ തുടർന്ന് അടിയന്തര പരിശോധനയ്ക്ക് ജില്ലാ ജഡ്ജിയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തുകയായിരുന്നു ജയിൽ അധികൃതരെ കർശനമായി താക്കീത് ചെയ്ത സിംഗിൾ ബെഞ്ച് ജയിൽ ഡി ജി പിയോട് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മകനെക്കുറിച്ച് വിവരമില്ലെന്നും ജയിൽ അധികൃതർ മർദ്ദിച്ചതായി സംശയമുണ്ടെന്നും പിതാവ് ജെറോമിന്റെ ഹൈക്കോടതിയിലെ ഹർജിയിൽ ഉണ്ടായിരുന്നു ഇക്കാര്യം അടിയന്തരമായി പരിഗണിച്ച ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ജയിലിലെത്തി പരിശോധന നടത്താൻ തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയോട് നിർദ്ദേശിച്ചു ഡിഎംഒയോടും ജയിൽ ഐ ജിയോടും തൽസ്ഥിതി അറിയാനും ആവശ്യപ്പെട്ടു മൂവരും നടത്തിയ പരിശോധനയിലാണ് ടിറ്റു ജെറോമിന് മർദ്ദനമേറ്റെന്നും ആന്തരിക പരിക്കുണ്ടെന്നും പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടനടി ടിറ്റു ജെറോമിനെ മാറ്റി ഇക്കാര്യം ജില്ലാ ജഡ്ജി തൊട്ടു ഹൈക്കോടതിയെ അറിയിച്ചു ഹർജി വീണ്ടും പരിഗണിച്ച കോടതി ആശുപത്രിയിൽ തിറ്റുവിന്റെ സുരക്ഷയ്ക്കായി ജയിലധികൃതർ വേണ്ടെന്നും പോലീസ് മതിയെന്നും നിർദ്ദേശിച്ചു പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ്